എല്ലാവരും നമ്മളോട് ചോദിച്ചു, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഫോട്ടോ ഇടാനായിട്ട്. ഫോട്ടോ നമ്മുടെ അധികം ഇല്ല, എന്നാലും അത് അതിൻ്റേത് കറക്റ്റ് ടൈമിൽ പറ്റാമെന്ന് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലുള്ള നമുക്ക് പിള്ളേരെ അയച്ചു തന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് ഇതിൽ. ഇതാണ് ആ ഫോട്ടോ. ഇതിൽ ഇവിടെ നിൽക്കുന്നത് റിൻസ്, കുട്ടി വിനോദ്, ഞാൻ, പിന്നെ ഞങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഷിബു. അങ്ങനെയാണ്. ഓക്കെ, ഓം ഫാങ്. സ്റ്റോറി ടെല്ലിങ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. എങ്ങനെയാണ് വരിക എന്നൊന്നും അറിയില്ല. അതിന് കിട്ടി നിങ്ങളെ ആളുകൾ അത് കണ്ടു, ഒരു 40 മിനിറ്റ് വീഡിയോ ഇത്രയും ആളുകൾ ഇരുന്ന് കാണുക, അത് എൻ്റെ മോന്ത മാത്രം ഇങ്ങനെ ഇരുന്ന് കണ്ട് അതിൽ ഇൻവോൾവായി ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെന്നെ കുളിരിൽ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈവൻ കുക്കിങ്ങിനേക്കാളും മറ്റുള്ള എന്ത് സംഭവം ചെയ്തതിനേക്കാളും ഏറ്റവും സന്തോഷമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ അവതരണ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, എന്താ പറയുക, നിങ്ങളെല്ലാവരും അടിപൊളിയായി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും, കണ്ടവർക്കും എല്ലാവർക്കും ശരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ലവ്ലി പൂപ്പാ. ക്ലബ് ഹൗസിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞാനത് പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് ബൂംപാങ് എന്ന് തന്നെയാണ്, അറ്റ് ബൂംപാങ്. ആ പേരിൽ തന്നെ നോക്കിയാൽ മതി. എൻ്റെ ഈ തിരുമോന്ത തന്നെ എങ്ങനെ ഇരിക്കണം, നമ്മുടെ ലോഗോ അല്ലേ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, സൺഡേകളിൽ നമുക്ക് ന്യൂസിലാൻഡ് ടൈം 8 മണി, ഇന്ത്യയിൽ ഒരു ഉച്ചയ്ക്ക് 1 മണി 1.5 മണി നേരത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട്, അതിൽ ആ സബ്ജക്റ്റിൽ നല്ല അറിവുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടെച്ചെങ്കിൽ അവരെ എന്നെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ഞായറാഴ്ച മുതൽ ചെറിയൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഐ മീൻ ചെറിയ ക്ലബ്ബ് എന്നാണ് പറയാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ടൈം ഉണ്ട് വെച്ചെങ്കിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് പാടാം. നമുക്ക് അവിടെ വെച്ചിട്ട്, ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ആക്ച്വലി ക്ലബ് ഹൗസിൽ, ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിലുണ്ടിട്ടാ ബൂംപാങ് എന്നാണ് പേര്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ. അപ്പോൾ ഈ കഥയുടെ ബാക്കി പറയുന്നതിനേക്കാളും മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള പ്രണയം ഒന്നല്ല കേട്ടോ ഇത്. എനിക്കും ചെറുപ്പം മുതലേ ഓരോ പെണ്ണുങ്ങളായാലും, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിനേക്കാളും ഒരു 10 ജനറേഷൻ, ഐ മീൻ 10 വർഷം മുന്നേയുള്ള ജനറേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആരെങ്കിലും കാണുക ഇഷ്ടമാണെന്ന് പറയുക, ആ കുട്ടി നമ്മുടെ മുഖത്തോട് നോക്കിയിരിക്കും, ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചുമ്മാ അവിടെ അവസാനിക്കുന്ന ഒരു പ്രണയത്തിൽ നിന്നും, നമ്മുടെ റിയൽ ലൈഫ് പ്രണയമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കഥ കൊണ്ടുവന്നത്. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ആക്ച്വലി ഒരു പ്രണയ കഥ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സംഗതിയേ അല്ല. ഇതെന്ന് പറയുന്നത് നിങ്ങൾ അവസാനം വരെ വെയിറ്റ് ചെയ്ത്, അതായത് ഈ കഥയുടെ എൻഡ്, ഇത് എത്ര എപ്പിസോഡ് പോകുന്നു എനിക്കറിയില്ല, അവിടെ വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങുന്ന വെച്ചാൽ, ഇതിന് മുന്നേ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങിയാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബാക്കിലത്തെ 2 വീഡിയോ കൂടി പോയി കണ്ട് വരുന്നതായിരിക്കും നല്ലത്. ഇല്ല വെച്ചെങ്കിൽ വെറുതെ ഇടയിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുമ്മ പോവും. പാർക്കിലേക്ക് ഞങ്ങൾ 2 പേരും എൻട്രി ചെയ്യണ വരത്തെ സ്ഥലം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത്. ഓക്സ്ഫോർഡ് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക്. ഈ പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി, അതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാനും ഗോൾഡിയും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോയി അവിടെ ചെന്നിരുന്നു. അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് ഇതിനൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ. നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, നമ്മളെല്ലാവരും മറ്റേ എന്താ പറയുക, ഒരു കള ഒരുക്കുമല്ലേ. നിങ്ങളൊരു ഒരു കിളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കിളിയല്ല കുറേ മീനും. നമ്മുടെ ഡേവിഡ് ആറ്റൻബറോൻ്റെ നമ്മുടെ നാഷണൽ ഈ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മതി, പുള്ളിക്കാരൻ ഇങ്ങനെ ഒരുപാട് അനിമൽസിനെ കാണിക്കുമ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കിളീനെ കണ്ടായിരുന്നു. ആ കിളി എന്താ ചോദിച്ചാൽ അവിടുത്തെ ചപ്പെല്ലാം എടുത്ത് മാറ്റി ഒരു വേദിയല്ല ഒരുക്കി ഇണകളേനെ ആകർഷിച്ച് അതിലത്തെ ഒരു ഇണ വന്ന് എന്താ പറയുക, ഈ ആണിനായിട്ട് ഇഷ്ടപ്പെടുകയും അതിനായിട്ട് മേറ്റും, അങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും. പെണ്ണിനെ എന്താ പറയുക, നമ്മളിങ്ങനെ വളയ്ക്കാനായിട്ട് പല പല കളങ്ങൾ ഒരുക്കും. അങ്ങനെ ഒരു കളം നമ്മൾ ഒരുക്കാനുള്ള ശ്രമമാണ് ഈ പാർക്കിൽ വെച്ച് നടക്കുന്നത്. ഞാൻ ഗോൾഡിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചോദിച്ചു, എന്താ പറയുക, ഗോൾഡ് എന്താ പറയുക, എവിടെയാണ് വീട്, വയനാട്ടിൽ എവിടെയാണ് സ്ഥലം, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നങ്ങനെ ചോദിച്ചു വരുമ്പോൾ പുള്ളിക്കാരി അപ്പനെ കുറിച്ച് മാത്രം മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത്, അപ്പച്ചൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പച്ചൻ മരിച്ചു പോയി. അപ്പച്ചൻ മരിച്ചു പോയി എന്ന് പറഞ്ഞ വശം തന്നെ ഗോൾഡ് ഭയങ്കര ഇമോഷണലായി. ഞാൻ ചോദിച്ചത് പോലും അല്ലായില്ലോ എന്നുള്ളൊരു അവസ്ഥയായി പോയി. പുള്ളിക്കാരി പിന്നെ ഒട്ടും മിണ്ടാണ്ടേ, അത്ര നേരം എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ആ കോൺവെർസേഷനിൽ നിന്ന് പുള്ളിക്കാരിനെ ഒരു 2-3 മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. ആ തിരിച്ചു വരുന്ന മൊമെൻ്റിൽ ഗോൾഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കി ഗോൾഡ് പറയട്ടെ അല്ലേ, നീക്കറിയണ്ട, നീ എന്താ പറഞ്ഞേ. ഇത്രയാണ് ഉണ്ടായത്, അതായത് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്
എന്താ പറയല്ലേ, ആദ്യത്തെ ദിവസം തന്നെ എന്നിട്ട് മുഖം മുടക്കാൻ പറ്റുമോ? പറ്റില്ലേ അല്ലേ? മറ്റേ വന്ദനത്തിൽ അല്ലേ വിനില്ലേ, ആദ്യത്തെ ദിവസം തന്നെ മുടക്കാൻ പറ്റില്ലല്ലോ മറ്റേ വന്ദനത്തിൽ പറയണ പോലെ. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെയൊന്നുമില്ല, ആദ്യത്തെ ദിവസം തന്നെ മുഴുവനൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നണ പോലെ. വന്ന കൊള്ളെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞ കൊള്ളാം, നീ അന്ന് പറഞ്ഞ കറക്റ്റ് അതുപോലെ പറഞ്ഞോളൂട്ടാ. നീ നാണം കുണിഞ്ഞിട്ട് നിൽക്കരുത്. ഈ മൈക്ക് വെച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് കേൾക്കില്ല. നിന്നെ ഫോക്കസിലുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് അതൊരു കാര്യട്ടോ. എല്ലാവരും ചോദിച്ചു, ചിലവർക്കൊക്കെ ചേച്ചി എന്താണ് ആ ദിവസത്തെ സംഭവങ്ങളൊക്കെ ഓർക്കാത്തതെന്ന്. ചേച്ചിക്ക് എന്നോട് ആ ദിവസം പ്രണയമല്ലോ, എനിക്കല്ലേ പ്രണയമുള്ളൂ. ചേച്ചി എങ്ങനെയാണ് ഓർക്കണ? ഓക്കെ ചേച്ചി. അപ്പോൾ എനിക്ക് തോന്നണ ഞാൻ പറഞ്ഞത് നവീൻ്റെ ഉദ്ദേശം, നവീൻ ഇവിടെ എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നടക്കത്തില്ല, കാരണം എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. കോളിനെ ചിരിച്ചോണ്ടല്ല കേട്ടോ പറഞ്ഞേ. കോളിൻ്റെ മുഖത്ത് ഒരു ദേഷ്യവും ഒരു വിഷമവും അങ്ങനെ വല്ലാത്തൊരു ഫീലിലാണ് കോളിൻ്റെ പറഞ്ഞത്. കോളിൻ്റെ പറഞ്ഞത് ഇങ്ങനെയാണ്, നവീൻ വന്നിട്ടുള്ളത് എന്തിനാണെന്നൊക്കെ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. എനിക്ക് വേറൊരാളിനെ ഇഷ്ടം. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതും ഇവിടെ വന്ന് സംസാരിക്കുന്നതൊക്കെ ആ പുള്ളി അറിയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഈ പുള്ളിനെ അറിയാം. ഇത് എനിക്ക് പുള്ളിക്കാരിക്ക് ഒരു 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 ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓഫ് കോഴ്സ് അല്ലേ, ശരിയാവില്ല. ഊട്ടനടി ഞാൻ പ്ലേറ്റാൻ മാറ്റി അല്ലേ. നമ്മൾ ഹേയ് കുട്ടി എന്തോ വിചാരിച്ച്, ഞാനാ ഇന്നൊന്നല്ല വന്നേ. അയ്യേ ഞാൻ റിൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. എന്നാ ഒരു ഒരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു എനിക്ക് ഇവിടെ ആണെങ്കിൽ പെൺകുട്ടികളായിട്ട് ആരും ഫ്രണ്ട്സ് ഇല്ല അല്ലേ. നമുക്ക് എപ്പോഴും ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊക്കെ തോന്നും. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നല്ല മിംഗിളായിട്ട് നമ്മളൊക്കെ സെപ്പറേറ്റ് ബെഞ്ചിലിരുന്ന് പഠിച്ചു വന്ന ടീമുകളാണ്. ഒരു പെൺകുട്ടിയോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉള്ളിലെ മുഴുവൻ വിഷമത്തോടൊക്കെയും പുറമെ ഫുൾ സന്തോഷത്തോടൊക്കെ അഭിനയിക്കാൻ ഞാൻ ബെറ്റർ തോന്നണേ. സാധനം പഠിച്ചു. അപ്പോൾ അടച്ചു കഴിഞ്ഞപ്പോൾ ഗോൾഡ് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഇനി ഇങ്ങനത്തെ ഒരു വരവ് വന്നാൽ ശരിയാവില്ല. ഓൾറെഡി ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ചീത്ത വിളിക്കും, അങ്ങനെ ഫുള്ള് വിഷയമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി, ഞാൻ ഇതാണ് എൻ്റെ നമുക്കൊരു ഫ്രണ്ടാവാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളൂ, ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോൾഡ് പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോളേജ് വരെ ഞാൻ കൊണ്ടാക്കാം, ഈ വഴി കൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അല്ലേ ഭയങ്കര ഉത്തരവാദിത്തവർക്കുന്ന കൂടെ. അങ്ങനെയല്ല കേട്ടോ, ശരിക്കും എനിക്ക് ഗോൾഡനെ കോളേജിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരണം എന്നായിരുന്നു ആഗ്രഹം. രണ്ട് റീസൺ, ഒന്ന് പുള്ളിക്കാരി സേഫ് ആയിട്ട് പോയിക്കോട്ടെ, രണ്ട് അത്രയും ദൂരം പുള്ളിക്കാരുടെ കൂട്ടത്തിൽ പോകാലോ. ഗോൾഡ് പറഞ്ഞു വേണ്ട. എന്നിട്ട് ഗോൾഡ് എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു. പുള്ളിക്കാരിക്ക് ചിലപ്പോൾ തോന്നിക്കാണ് എനിക്ക് ഫീലായിണ്ടാവുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ശരിക്കും ഗോൾഡയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ഇഷ്ടമുണ്ട് എന്നാണ് തോന്നിയിരുന്നത്. എൻ്റെ അടുത്ത് എന്തോ ഒരു ഇഷ്ടമുണ്ട്, ഐ ഡോണ്ട് നോ, എനിക്ക് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തു. ഗോൾഡ് അവിടെ നിന്ന് നടന്ന് ആ നമ്മൾ നേരത്തെ പറഞ്ഞ റൗണ്ട് തന്നെയുള്ള ആ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയണ പോലെ ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കും എന്ന് നമ്മൾ വിചാരിക്കില്ലേ. അപ്പോൾ ഇതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, തിരിഞ്ഞു നോക്കും എന്ന് നമ്മുടെ മനസ്സ് വിചാരിക്കണം. രണ്ട്, ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ സുനേരെ ഉള്ളിൽ കിടന്ന് തിരിയണമല്ലോ. അപ്പോൾ തിരിയണ സമയത്ത് എന്താണെങ്കിലും ഈ തിരിയണേൻ്റെ കൂട്ടത്തിൽ എന്നെ നോക്കുന്ന ഉറപ്പായിരുന്നു. കറക്റ്റ് ഗോൾഡ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറി തിരിയേം എന്നെ നോക്കി. എന്നെ നോക്കുക മാത്രമല്ല, ഗോൾഡ് അവിടെ നിന്നിട്ട് പറഞ്ഞു അല്ല ഇനി നമ്മൾ കാണില്ലേ. ഞാൻ പറഞ്ഞു ഇനി നമ്മൾ കാണണ്ട. ഗോൾഡ് പറഞ്ഞു അല്ല അത് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ നമുക്ക് കാണാം, വർത്തമാനൊക്കെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മനസ്സിൽ എന്താ പറയുക, ഇങ്ങനെ ചണ്ടമേളം നടക്കുന്നു, പാഞ്ചാരി മേളം നടക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ സന്തോഷമായി. പക്ഷെ ഞാൻ അപ്പോഴും ജാഡ ഇട്ടിട്ട് പറഞ്ഞു ആ വേണ്ട, നമ്മൾ ഇനി കണ്ടാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഓക്കെ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി തിരിച്ചുപോയി. ഭയങ്കര എനിക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞ, കാരണം ഒരു രണ്ടാഴ്ചത്തെ പരിചയമുള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കര ഇത് ആയിട്ടല്ല പുള്ളിക്കാരനെ അപ്രോച്ച് ചെയ്തത്. പക്ഷെ പുള്ളിക്കാരി ദ മൊമെൻ്റ് എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ നിമിഷം എനിക്ക് ആക്ച്വലി ഗോൾഡൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടമാണ് തോന്നി. ഗോൾഡനെ ഗോൾഡ വേണ്ടെന്ന് പറഞ്ഞ വശം തന്നെ എൻ്റെ മനസ്സിൽ ഗോൾഡനെ ഞാൻ വിൻ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ അന്ന് വരികയാണ്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, റിൻസിനെ കാണുന്നു. റിൻസ് എന്നോട് ചോദിച്ചു നവീനെ എന്താണ്ടായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമാണ്,
ഗോറിലേക്ക് വേറൊരു ആളായിട്ട് ഇഷ്ടമാണ്. ഇനി നമ്മൾ തന്നെ കോണ്ടാക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രണ്ട്സൊക്കെ ഫുള്ള് കച്ചടിയാണ് എന്ന് പറഞ്ഞു. ഉടനടി ഗോൾഡ വൈകുന്നേരം റിൻസിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. റിൻസിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നവീൻ എന്തിനാണ് ഇന്ന് വന്നത്, ഇവിടെ ഫ്രണ്ട്സ് മുഴുവൻ ഭയങ്കര പ്രശ്നമാണ്, ആകെ കച്ചടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. റിൻസിനോട് വന്നിട്ട് പറഞ്ഞു, നവീനെ ഗോൾഡ് അവിടെ ഫുള്ള് ഇതാണ്, ഫുള്ള് വിഷയമായി, ആ ചെറുക്കനൊക്കെ വിളിച്ച് അറിഞ്ഞു, ആകെ കച്ചടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോൾഡ് ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കാകെ എന്തോ ഒരു ചമ്മൽ പോലെയായി, ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായല്ലോ എന്നുള്ളൊരു തോന്നലായി. ഞാൻ അന്ന് ഗോൾഡിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുക സംസാരിക്കുകയോ ഒന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു രണ്ടാഴ്ചത്തോളം പിന്നെ ഞാൻ ഗോൾഡിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ നമ്മൾ റിലാക്സായി, ഓക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗോൾഡനെ ആക്ച്വലി കോളേജിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുന്നത്. ഗോൾഡ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കോളേജിൻ്റെ രണ്ടാം നിലയുടെ മുകളിൽ കൂടെ കയറിയാണ് നമ്മുടെ നാലാം നിലയുടെ മുകളിൽ കൂടെ ചുറ്റി ആറാം നിലയുടെ മുകളിലേക്ക് പോവുക. രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു സംഭവം തുടങ്ങുകയാണ്, നമ്മുടെ കിളിയുടെ പരിപാടി അല്ലേ. എന്താണ്, ഗോൾഡയുടെ മുന്നിൽ മാക്സിമം എത്ര സമയം എൻ്റെ മുഖം കാണിക്കാൻ പറ്റുമോ? നീ എന്താ വെച്ചിരിക്കണേ? ആ അതെ, പറയാൻ പറഞ്ഞു, എനിക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ കുറെ കാലം വരെ. എൻ്റെ പഴയ ഫോട്ടോയിൽ കണ്ണാടികൾ ഏതെങ്കിലും ഉണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ണാടി എടുത്ത് തൂരിക്കളഞ്ഞു ഷെഫിൻ്റെ ഇൻട്രസ്റ്റ് ചെയ്ത് തന്നപ്പോൾ. ഗോൾഡ് ഇങ്ങനെ കയറി, കയ്യിലൊരു പുസ്തകമൊക്കെ ഇങ്ങനെ പിടിച്ച്, ഒരു കറുത്ത ചുരിദാർ ഉണ്ട്, ആ ലക്ഷണം കെട്ട ചുരിദാർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുരു പൊട്ടും. ആ ചുരിദാറിനെ പറ്റി ഞാൻ അങ്ങോട്ട് വേറെ പറയാം. ഈ ചുരിദാർ ഇട്ട് ഇങ്ങനെ നടന്ന് ആ വരാന്തയുടെ അറ്റത്ത് കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഏതാണ്ട് ഒരു 12 സെക്കൻഡോളം നമുക്ക് കിട്ടും വ്യൂ. അത് കഴിഞ്ഞ് നാലാം നിലയുടെ ഇങ്ങനെ ആ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ, ആ കോളേജിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടാവും ദർശനം കിട്ടാനായിട്ട് അല്ലേ. അങ്ങനെ ദർശനം കിട്ടി, ഗോൾഡ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഗോൾഡ് എന്നെ കാണുന്നുണ്ട്, പക്ഷെ എന്നെ നോക്കാറില്ല. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരുടെ മുന്നിൽ ഇങ്ങനെ എത്തുന്നുണ്ട്. റിൻസിൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു ഹിന്ദിക്കാരിയാണ്. ഈ പുള്ളിക്കാരി ഗോൾഡയുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഗോൾഡ അവരുടെ മുറിയിൽ ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെ റിൻസ് ഈ ഇൻഫോർമേഷൻ എനിക്ക് കൊണ്ടുവന്നു തന്നു. അങ്ങനെ ഈ കൂട്ടുകാരിയുടെ ഫോണിലേക്ക് ഞാൻ റിൻസിൻ്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് ഗോൾഡിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഇടയ്ക്ക് ഗോൾഡയുടെ അടുത്ത് ഈ കുട്ടി ചമക്കിന്നാണ് വിളിച്ചു കേട്ടോ കുട്ടീനെ, ഈ കുട്ടി ഫോണെടുത്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഹൈ എന്ന് അടിക്കും, ഗോൾഡ് ഉണ്ടെന്ന് പറയും പുള്ളിക്കാരി, താങ്ക്സ് ചമക്കി എന്താണെങ്കിലും. എന്നെ നമ്മൾ ഒരുപാട് കാലത്തോളം ഗോൾഡനെ കോണ്ടാക്ട് ചെയ്യാൻ സഹായിച്ചത് ചമക്കിയുടെ ഫോണാണ് അല്ലേ. ഗോൾഡെ ഗോൾഡയുടെ ഫോണിലേക്ക് ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് പേടിയായിരുന്നു. ചമക്കിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു, ഗോൾഡ എനിക്ക് എന്താ പറയുക, ചമക്കിയുടെ ഫോണിൽ നിന്ന് ഇടയ്ക്ക് ഒരു ഹൈ ഒക്കെ അടിക്കും, ഇടയ്ക്ക് ഒരു ഹൈ, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. അതിപ്പോൾ ഒരാഴ്ചയൊക്കെ മെസ്സേജ് കഴിയുമ്പോഴാവും ഒരു ദിവസം ഒരു ഹൈ കിട്ടുക. ഓ ആ ഹൈയുടെ ഒരു സുഖം, എന്തൊരു സുഖമായിരുന്നറിയോ. രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് ഗോൾഡിലേക്ക് ഒരു ഗുഡ് നൈറ്റ് അടിക്കും, ചിലപ്പോൾ സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ. അന്ന് സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ലീപ്പ് ടൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അന്നൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ മെസ്സേജ് അയക്കും, ഈ മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ വരുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് റിൻസിനോട് വിളിച്ച് ചോദിക്കും. എടാ അല്ല റിപ്ലൈയും കിട്ടിയാ, റിപ്ലൈയും കിട്ടിയാന്ന്. റിൻസ് നീ നിന്നെ കാലം ഇങ്ങനെ കാണുന്നു. ഞാൻ പുലർച്ചെ 12:30 എണീച്ച് നോക്കും, 2 മണിക്ക് എണീച്ചു നോക്കും, ഒക്കെ എണീച്ച് നോക്കും, റിപ്ലൈ ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഗോൾഡ ഒരു മെസ്സേജ് അയക്കും, ചിലപ്പോൾ വല്ല ഗുഡ് നൈറ്റ് എന്നോ അല്ലേ. ഒരു ഒരു റിപ്ലൈ, ഒരു ചുമ്മാ ഒരു ഗുഡ് നൈറ്റ് അടിക്കുന്നതിന് പോലും എന്തൊരു രസമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്, ആ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അപ്പുറത്ത് എറണാകുളത്ത് ഉള്ള ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ഉഷ ആൻറ്റി എന്ന പേര്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്ര നമുക്ക് ഗോൾഡാണോ, എനിക്ക് ഗോൾഡിനെ ഇഷ്ടമാണോ, ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അമ്മയുടെ പോലെ നമുക്കൊരു ലീൻ ഓൺ ചെയ്യാനുണ്ടായിരുന്നത് ഈ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ആൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എല്ലാ ദിവസം പറയും, ആൻറ്റി ഞാൻ ഇന്ന് അവൾക്ക് മെസ്സേജ് വന്നിട്ടില്ല കേട്ടാ, അങ്ങനെയാണ് ഉണ്ടായേ, അങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ആൻറ്റി പറയും, എൻ്റെ പുള്ളേ, പുള്ളിക്കാരി എന്നെ പുള്ളേന്ന് വിളിക്കുക, എൻ്റെ പുള്ളേ നീ എന്തിനാടാ ഇങ്ങനെ കാര്യമാണ്, വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ടാവും, എന്നെ നിനക്ക് ഇതിനെ വേണം. ഇല്ല ആൻറ്റി, എനിക്ക് ഞാൻ ഗോൾഡന് കല്യാണം കഴിക്കുള്ളൂ, ഉറപ്പുള്ള കാര്യമാണെന്ന് പറയും. എൻ്റെ സങ്കടം കണ്ടിട്ട് ആൻറ്റി, ആൻറ്റി ഭയങ്കര ഭക്തയാണ് എന്നോട്, ഈ മറ്റേ ആൻറ്റിൻ്റെ വീട്ടിലുള്ള പൂജ കാര്യങ്ങളിലൊക്കെ എൻ്റെ പേര് ചേർക്കും. എന്നിട്ട് എന്നോട് പറയും, നീ ഉണ്ണീശോ പള്ളിയില്ലേ, നീ ക്രിസ്ത്യാനിയല്ലേ, നീ അവിടെ പോയിട്ട് മെഴുതിരി കത്തിക്കുക. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും പോയിട്ട് ഉണ്ണീശോ പള്ളിയിൽ പോയിട്ട് മെഴുതിരി കത്തിക്കാത്തതിന് കണക്കില്ല, നീ നോക്കരുത്, നീ തിരിഞ്ഞിരുന്നോട്ടാ. അത് കഴിഞ്ഞിട്ട് ഈ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രോഗ്രസ്സും ഇല്ല നമ്മുടെ കാര്യത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ ഓണം വരുന്നത്. ഓണത്തിന് ആക്ച്വലി എന്നോട് റിൻസ് വന്നിട്ട് പറഞ്ഞു, എടാ ഓണത്തിന് പൂക്കളവും പരിപാടിയും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്, പോരാത്തന്നെ എല്ലാ മലയാളീസും നമ്മുടെ കേരള സാരി എടുത്തിട്ടാണ് വരുന്നതെന്ന്.
അല്ലേ, നമുക്ക് പെട്ടെന്ന് കേരള സാരി ഒക്കെ എടുത്തിട്ട് വരണേന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യും ഇല്ലേ, എന്തെന്ന് ഓ നാളെ ഗോൾഡ് ഇങ്ങനെ സാരി ഒക്കെ എടുത്തിട്ട് വരും, കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ കുട്ടപ്പനൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് സെറ്റപ്പായിട്ട് നാളെ ആ ഞാൻ മുണ്ട് എടുത്തിട്ടാണോ വന്ന ഗോൾഡെന്ന്? അല്ലല്ലേ, ആ ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നില്ല. ശരിയാ, ഞങ്ങള് ആ അപ്പൊ എന്നോട് പറഞ്ഞോടാ ഇന്ന സമയത്താണ് ഞങ്ങൾക്ക് പരിപാടികൾ നടക്കണേ, നീ ഇവിടെ ആ ഗോൾഡ് ഗോൾഡ് അന്നാണോ നീ ഫാഷൻ ഷോയ്ക്ക് എന്തിനുണ്ടായിരുന്നു അന്നാണോ? ഏ മുഖം കാണണം ഇപ്പതേ, ആ മുഖം ഒന്ന് കാണിക്കരുത്. ഫാഷൻ ഷോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗോൾഡാ. ഈ സാരി എടുത്തിട്ടാ നീ ഫാഷൻ ഷോയിൽ ഉണ്ടായിരുന്നേ? അല്ല കസവ് സാരി എടുത്തിട്ടാ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് സെറ്റപ്പായി നല്ല സ്പ്രേ എല്ലാം അടിച്ച് സെറ്റാക്കിയിട്ട് ഗോൾഡ വരണത് നോക്കിയിട്ട് ആ സെയിം നാലാമത്തെ ഫ്ലോറിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ റിൻസ് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്, ഇന്ന സമയത്ത് ഇന്ന ആൾ ഇറങ്ങുന്നത് അവിടെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കോളേജിൻ്റെ രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് വീണ്ടും ഗോൾഡ നടന്നു വരുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കണു, എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് നോക്കുമ്പോൾ ഗോൾഡരെ മുഖം നോക്കുമ്പോൾ എന്തൊരു സന്തോഷം. അതായത് പുള്ളിക്കാരിയും മറ്റേ കസവും സാരി എല്ലാം എടുത്ത് നമ്മുടെ ഇമാജിനറി. എനിക്ക് സത്യം പറഞ്ഞാലേ ഞങ്ങൾ ചിലപ്പോൾ എന്നെ കളിയാക്കും, എന്നാലും ഈ മീര ജാസ്മിൻ്റെ പോലെ തോന്നുന്നു എനിക്ക് ഗോൾഡൻ. നമ്മുടെ കസ്തൂരിമാൻ അതുപോലെ തന്നെ സ്വപ്നക്കൂടൊക്കെ സിനിമ, ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിനോടനുബന്ധിച്ച് സിനിമ, ഈ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഇവളെ എനിക്ക് മിസ്സാണ്. എൻ്റെ മറക്കാമെന്നൊക്കെ പറഞ്ഞു കരഞ്ഞ് മരിക്കും. അതൊക്കെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ, ഈ പുള്ളിക്കാരി ഇങ്ങനെ നടന്നു വരുവാണ് മനസ്സിലിങ്ങനെ ഈ സിനിമയൊക്കെ ഇങ്ങനെ കിടന്ന് ഓടി മറഞ്ഞ് ഇങ്ങനെ വരിക. നാലാം നിലയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പിടി വിട്ടു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഓടിപ്പോയിട്ട് പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് മൂടുത്തുണ്ടാവും? അല്ല, പക്ഷേ അത്രയും നേരം ഞാൻ സംസാരിക്കില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ദർശനം കിട്ടിയിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ സമയത്ത് ഗോൾഡൻ മുകളിലേക്ക് കയറി വരികയും. ഇനി എന്തുണ്ടായി ഗോൾഡൻ എന്ന് പറഞ്ഞേ? ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് എനിക്ക് ചിരി വരും കേട്ടോ, സീരിയസ് ആയിട്ട് പറയാൻ. ഈ പോർഷനിൽ ചിരിക്കരുതാ, അവിടെ ചിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ശരിക്കും അപ്പൊ ഞങ്ങള് സാധാരണ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വരുമ്പം ഈ ഹോട്ടൽ മാനേജ്മെന്റുകാർ ആ സ്റ്റെപ്പിന്റെ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു ഓരോ നിലയിലും ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഒരു ഓട്ടയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഇവർക്കിങ്ങനെ പുറകിൽ നിന്ന് നോക്കാൻ പാകത്തിന്. അപ്പം ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പം ആ ഓട്ടയെ കൂടെ അവരവിടെ നിൽക്കണത് കാണാം, തിരിച്ച് മുകളിലേക്ക് കയറുമ്പോഴും അവരിങ്ങനെ നിൽക്കണം, ഇങ്ങനെ ചാരി നിന്ന് നോക്കണം കാണാം. അപ്പോൾ ഇവരനെ ബേസിക്കലി ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ ഫ്ലോറിലുള്ളവരെല്ലാം മൊത്തത്തിലൊരു ആയി നോക്കികളാന്നുള്ള ഒരു ഇതാണ് മൊത്തത്തിലുള്ളത്. നമ്മള് വിചാരിക്കുന്ന നമ്മുടെ കൂടെ പഠിച്ച റിൻസ് ഒക്കെയാണ് ഏറ്റവും നല്ലതെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇവര് നമ്മളടുത്ത് സംസാരിക്കാനൊന്നും വരാറില്ല, എല്ലാ ദിവസവും അവിടെ ഇങ്ങനെ നിന്ന് നോക്കത്തേ ഉള്ളു. അപ്പൊ ഓണപ്പരിപാടിയുടെ അന്ന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ എത്താതെ മുകളിലേക്ക് വരിക, നവീൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ ഇന്ന് ഓണപ്പരിപാടിയാണല്ലേ, സെറ്റ് സാരി കൊടുത്ത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. മെമ്മനാണോ, താങ്ക് യു. എന്നിട്ട് അങ്ങോട്ടേക്ക് നടന്ന് തിരിച്ച് ഞങ്ങളുടെ ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് കയറി പോവാണ്. അപ്പം ഹലോ ഗോൾഡാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ചേച്ചി എന്താന്ന് ചോദിച്ചപ്പം കുട്ടി ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ ഞാൻ തന്നെ കെട്ടും എന്ന് പറഞ്ഞു. No sleep, no rest. Might crash, might wreck. But first die, stretch. Tell them run it off. Ah! Boom, bang! അപ്പം ഞാനിങ്ങനെ ആ ഇത് കൊള്ളാലോ, നമ്മളിങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടില്ല ഇതുവരെ, അതിങ്ങനെ നോക്കി നിന്ന്. അത് താ ബൂം ബാങ് സ്പെഷ്യൽ അല്ലേ, ഒരു തവണ സ്വർണ്ണ 100 തവണ സ്വർണ്ണ മാറി ഭാഷ പഞ്ച് പടപടക്കണം. അത് കേട്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയ കൂടെ? നമ്മളോട് ഇങ്ങനെ ആരും പറഞ്ഞില്ല, നമ്മളോട് മീൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ആ സമയത്തും നവീൻ സംസാരിക്കുന്നത് പോലെ ഓപ്പൺ ആയിട്ട് അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ അടുത്ത്. അപ്പൊ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടായിരുന്നു. അതായത് ഗോൾഡക്ക് എന്നോട് ഇഷ്ടമല്ല,
സംസാരിക്കുന്നത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. താങ്ക് യു ഗോൾഡ്, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി, ലവ്ലി. മലയാളീസിനോട് ബാംഗ്ലൂരിലുള്ള കോളേജുകളിലെ മാനേജ്മെന്റ് കാട്ടിയിട്ടുള്ള കൊള്ളരുതായ്മ അല്ലാച്ചെങ്കിൽ അബ്യൂസീവ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു മലയാളിയും ഒരു പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പറയാതിരിക്കാൻ പറ്റില്ല, ഇത് പറഞ്ഞുകൊണ്ട് പോയി വലിയ സംഭവം ഒന്നും ഉണ്ടാകാൻ പോകില്ല, പക്ഷെ എന്നാലും അതൊരു ഫീലിംഗ് തന്നെയാണ്. ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഇതിനോട് ചേർത്തിട്ട് പറയാം, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സീനിയർ ചേട്ടൻ, ആ ചേട്ടൻ അങ്ങനെ ഭയങ്കരമായിട്ട് റാഗ് ഒന്നും ചെയ്തിട്ടില്ല, എന്തോ പേര് ചോദിക്കുക, ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ഇവൻ പോയിട്ട് ആ ഭയത്തിൽ ടീച്ചറുടെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്തതിന് ഈ ചേട്ടനെ ഒരു ദിവസം രാവിലെയോ ഉച്ചയ്ക്കോ 11 മണി നേരത്തെ തെങ്ങിൻ്റെ മുകളിൽ, അതായത് ഈ കോളേജിൻ്റെ സെൻറ്ററിൽ 3 തെങ്ങാണ് നിൽക്കണത്, ഈ തെങ്ങിൻ്റെ മുകളിൽ ആ ചേട്ടനെ കെട്ടിയിട്ട് വൈകുന്നേരം 5 മണി വരെ ആ തെങ്ങിൻ്റെ മുകളിൽ കെട്ടിയിട്ടു അടിച്ചു എന്നൊക്കെയാണ് കേട്ടത്. ഒരു കോളേജിൻ്റെ സെൻറ്ററിൽ രാവിലെ മുതൽ കെട്ടിയിടുക, ആ കെട്ടിയിട്ടിട്ട് ഒരാളെ അടിക്കുക, ഒരു ടീനേജറിനെ ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് എടുക്കണമെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കും ഈ പുള്ളിനെ, അല്ലാച്ചെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യൂ. ഇതൊന്നും ശബ്ദം ഉയർത്താൻ നമുക്ക് അന്ന് പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, രാവിലെ മുതൽ ആ തെങ്ങിൻ്റെ മുകളിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലെ ഈ ആളുകളൊക്കെ ഈ കുട്ടീനെ കാണുകയല്ലേ, ഈ പുള്ളിയെ കാണുകയല്ലേ, എന്ത് മെൻ്റൽ പ്രശ്നത്തിലൂടെയാണ് ആ പുള്ളി കടന്നു പോകണ്ടാവുക. ആ പുള്ളി അന്ന് രാത്രി ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ, റാഗി ഇങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോന്നല്ല കേട്ടോ. ഒന്ന് ആലോചിച്ചോക്ക, പിടിച്ചടിക്കുകയാണ്. അസംബ്ലിയിൽ നിൽക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനെ ആ അസംബ്ലി ലൈനിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു റൂളർ ഉപയോഗിച്ചിട്ട് കാലിൻ്റെ മുട്ട് തല്ലി ഉടച്ചു, ഇവൻ കാല് സർ കാലുമ ബാൻഡേജ് ഇട്ട് ഹോസ്പിറ്റലിൽ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് 1 മാസത്തോളം വീട്ടിൽ കോളേജിൽ പോകാണ്ട കിടന്നു ഇവൻ. നമ്മുടെ ഓണപ്പരിപാടി നടക്കുകയാണ്, ഞങ്ങളുടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഓണപ്പരിപാടിക്ക് ഇതുവരെ മെമ്പർ അവർ അവസരം പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബാച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ബാച്ചിൽ വലിയ കുഴപ്പമില്ലാത്ത കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ, എന്തൊരു ബുദ്ധിമുട്ടാണ് ആലോചിക്കുന്നത്, ഒരു കോളേജിൽ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ, ന്യൂസിലാൻഡിൽ വരെ കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്താം, എന്തും ദീപാവലി പരിപാടി എല്ലാം ഇന്ത്യയിലുള്ള ഒരു കോളേജിൽ മലയാളീസിൻ്റെ ഒരു കൾച്ചറൽ പരിപാടി. ഞാൻ ഈ ഈ ഈ തെമ്മാടിത്തരം ഇവർ ഒരൊറ്റ നോർത്ത് ഇന്ത്യൻസിൻ്റെ അടുത്തും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓണപ്പരിപാടി നടത്തുന്നതിനിടയിൽ ആ കുട്ടികൾ ആരെങ്കിലും അന്ന് എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും എൻ്റെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് നടയിൽ വന്ന് കമൻ്റ് ഇടണം, ആർക്കാണ് അടി കൊണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓണപ്പരിപാടിയുടെ ഇടയിൽ ഈ പുള്ളി അവിടുത്തെ ചെയർമാനോ ഡയറക്ടറോ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും 150 കുട്ടികളും ടീച്ചർമാരും ഇരിക്കുന്ന സഭയിൽ ആ കുട്ടികൾ പിന്നാമ്പുറത്ത് ഇരുന്നിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ഈ കുട്ടികളുടെ ഇടയിൽ കൂടെ നടന്ന് ചെന്ന് ചേക്കടക്കഞ്ഞി അടിച്ച് പൊട്ടിക്കുകയാണ് ഉണ്ടായത്. ഒരു ടീച്ചറോ ഒരു സ്റ്റുഡൻറ്റോ ആ സംഭവത്തിനെതിരെ അന്ന് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ ടീനേജേഴ്സാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ചെറിയ തമാശ കളികളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. എന്താണെങ്കിലും അത് അതിൻ്റെ ഭാഗത്തോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പല ഫെസ്റ്റിവലുകളും കോളേജുകളിൽ അല്ലാച്ചെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിൽ പ്രണയിക്കുക, ക്യാമ്പസിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്താണെങ്കിലും ഞങ്ങളുടെ 2ാമത്തെ വർഷം ഏതാണ്ട് നമ്മുടെ മറ്റുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരാൻ പോവുകയാണ്. എക്സാമായി നമ്മുടെ എല്ലാവരും പഠിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. ഞാനിതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എട്ടയ്ക്ക് എങ്ങാനും ഗോൾഡായി പറഞ്ഞ പോലെ ഇടയ്ക്ക് അവർ റിപ്ലൈ തരും. ഞാൻ എല്ലാ ദിവസവും ആൻറ്റിൻ്റെ അടുത്ത് ചെല്ലും, ഗോൾഡ് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല, എൻ്റെ അടുത്ത് മിണ്ടില്ല എന്നുള്ളത് പറയും റിൻസ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഗോൾഡനെ നിരന്തരമായി ഈ റിൻസിൻ്റെ കൂട്ടുകാരിയുടെ നമ്പറിൽ മെസ്സേജ് അയക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഫൈനൽ എക്സാം വന്നു, ഫൈനൽ എക്സാം കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ള വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് 2 മാസത്തെ വെക്കേഷനാണ്. 2 മാസം വെക്കേഷന് ഗോൾഡ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാണും? ഗോൾഡ് ഒരു ചേട്ടൻ്റെ കൂട്ടത്തിലാണ്, ഗോൾഡ് കസിൻ ചേട്ടൻ്റെ കൂട്ടത്തിലാണ്. ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ വീട്ടിലേക്ക് പോകാനും ഇതിനൊക്കെ പോവാം. അങ്ങനെ റിൻസ് എന്നോട് പറഞ്ഞു, എടാ നാളെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തന്നെ പുള്ളിക്കാരി ഈ കസിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും, രാവിലെ കസിൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തിട്ട് ഗോൾഡ ഏത് സമയത്താണ് പോണേന്ന് അറിയില്ല, പക്ഷെ രാവിലെ പോണേന്നറിയാം. ഞാൻ മജസ്റ്റിക്കിലേക്ക് രാവിലെ തന്നെ ഒരു ഏത് സമയത്താണെന്ന് അറിയില്ല കേട്ടോ, രാവിലെ തന്നെ പോയി. മജസ്റ്റിക്കിൽ ചെന്നിട്ട് ഈ വയനാട്ടിലേക്ക് പോണതും മൈസൂർക്ക് പോണതുമായിട്ടുള്ള വണ്ടികൾ നിൽക്കണതിൻ്റെ അവിടെ ഞാൻ ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോൾഡ വരുന്നത്. ഞാൻ ഒരുപാട് നേരം നോക്കിയിരുന്നിട്ടും ഗോൾഡനെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 5:30 5:30 തോന്നുന്നു അവിടെ വന്നത്. ഞാനിങ്ങനെ നോക്കി നിന്ന് എങ്ങനെയോ എനിക്ക് മിസ്സായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഗോൾഡ ബസ്സിലോട്ട് കയറുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല.
അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഗോൾഡ് ബസ്സിൽ കയറണു, ഗോൾഡ് പോകുന്നു. എനിക്ക് ഭയങ്കര വിഷമായി. കാരണം ഇനി പുള്ളിക്കാരി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇനി ഇതുവരെ ഉണ്ടായിരുന്ന പോലെ തന്നെ എന്നോട് ബിഹേവ് ചെയ്യോ? ഇനി ഞാൻ അന്നാണ് കാണുക, 2 മാസം ഉണ്ട്, എന്താണെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല. അന്ന് രാത്രി തന്നെ ഞാൻ തൃശ്ശൂർക്ക് എൻ്റെ വീട്ടിലേക്കും പോകും. അങ്ങനെ ഗോൾഡ് പോയി. കുറച്ച് വിഷമമൊക്കെ ആണെങ്കിലും ഞാനും തിരിച്ചാൽ വേറെ നിർത്തിയൊന്നുമില്ല, ഞാനും തിരിച്ചു പോന്നു. ഇനി നമ്മുടെ 2-ാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടാ. പഠിപ്പ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പഠിപ്പ് മാത്രം പോരാ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ആളുകൾ 2 മാസം വെക്കേഷൻ എന്ത് ചെയ്യണം? ട്രെയിനിങ്ങും കൂടെ ചെയ്യണം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഷാരൻ എന്നാണ് പേര്. ഷാരൻ്റെ ഒരു കസിനോ ആരോ തേക്കടിയിൽ കാടമം കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ്, ഒരു ഹോട്ടലുണ്ട്, ഒരു റിസോർട്ട്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ, രഞ്ജിലെ കുട്ടി, വിനോദ്, ഷാരൻ, ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ 2-ാം വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് ഇവിടേക്ക് ട്രെയിനിങ്ങിന് പോവാണ്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. തേക്കടിക്ക് ട്രെയിനിങ്ങിന് പോകാന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ 4 പേരും ചെന്ന് തേക്കടിയിൽ ചെന്നിറങ്ങി കാടമം കൗണ്ടിയുടെ ഉള്ളിലോട്ട് ഞങ്ങൾ പ്രവേശിക്കുന്നു. അതിൻ്റെ ബാക്ക് സൈഡിലൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കിച്ചണൊക്കെ എപ്പോഴും ബാക്ക് സൈഡിലായിരിക്കും. ഞങ്ങൾ ബാക്ക് സൈഡിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷെഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ്ങിന് ചെല്ലിനോടത്ത് ഒരു ഷെഫിനെ കാണുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിക്കുന്ന നമുക്ക് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഷെഫ് വന്ന് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു കുളിർമയാണ്. ഈ പുള്ളിയെ കാണാനായിട്ട് നല്ല നല്ല തേച്ച് മിനുക്കിയിട്ടുള്ള വെള്ള ഷെഫ് കോട്ടല്ലാട്ട് കറുത്ത കളറിൽ കാലിൻ്റെ അറ്റം വരെ ഈ ബട്ട്ലേഴ്സൊക്കെ ഇടുന്ന പോലത്തെ ഏപ്പറിനെല്ലാം കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ഷെഫ്. ഷെഫിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി കാരണം ഞാൻ തന്നെ കയറി ചെന്ന് ചോദിച്ചു, എന്താണ് പേര് എന്ന് ചോദിച്ചു. രണദീപ് റാവ് ദേശ്മുഖ് എന്ന് പറഞ്ഞു. ഉഫ്, പേരനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിത്തിരിയും. ഷെഫ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണോ? പുള്ളി പറഞ്ഞു, അല്ല, ഞാനിവിടുത്തെ ബേക്കറി ഷെഫാണ്, മെയിൻ ഷെഫാണ് ബേക്കറിയിൽ. ആരാണ് എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, രാജു ഫിലിപ്പ്. ഈ രാജു ഫിലിപ്പ് ആക്ച്വലി തങ്കം ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കസിനാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. ചിലപ്പോൾ ശരിയായിരിക്കാം, ആയിരിക്കും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഈ തങ്കം ഫിലിപ്പ് എന്ന് പറയുന്ന പേര് നമ്മൾ മലയാളീസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപാട് ഫുഡീസ് ഉണ്ട്, ഒരുപാട് ഫുഡിൻ്റെ ട്രെൻഡ് കേരളത്തിൽ തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവരെന്നെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറിയൊരു നാണക്കേടാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് മോഡേൺ കുക്കറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം ഞാനെടുത്ത് കൈ വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ട ബൈബിളാണെന്ന് തോന്നിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ്റെ പുസ്തകം വായിക്കുമ്പോഴൊക്കെ എപ്പോഴും ഞാൻ ഒരു പോയിൻ്റ് പോലും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഡീപ്പായിട്ട് പോകും. മറ്റുള്ള സബ്ജക്റ്റുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് ബോധേഡാണ്. പുസ്തകം എടുത്ത് തിരിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ തങ്കം ഫിലിപ്പ് എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. തങ്കം ഫിലിപ്പ് എന്ന് എഴുതി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഒരു മലയാളി ആയിരിക്കുമല്ലോ തങ്കം എന്ന് പേരുള്ളത്. അങ്ങനെയാണ് ഞാൻ അവരെ പഠിച്ച് നോക്കുന്നത്. കളിനറി ആർട്ട് അല്ലേ, ഭക്ഷണത്തിനെ ആർട്ടാക്കി എടുക്കുക, എന്ത് രസമാണ്. അത് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവുക ഫ്രഞ്ചുകാരാണെന്നാണ് പറയണേ. അതായത് ഭക്ഷണം എല്ലാ രാജ്യത്തും ഉണ്ടെങ്കിലും അതിനെ വേൾഡ് വൈഡ് ഒരു യുണീക്കാക്കിയിട്ട് ഒറ്റയാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രഞ്ചുകാരാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു വലിയൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കളിനറി പുസ്തകമൊക്കെ എഴുതുക, അല്ലാച്ചെങ്കിൽ എന്താ പറയുക, കളിനറി ഫീൽഡിൽ ഇന്ത്യയിലുള്ള എല്ലാ സംഭവത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ഒരാൾ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജനിച്ചു. നിങ്ങൾക്ക് കോഴിക്കോടുകാർക്കും കേരളത്തുകാർക്കും അഭിമാനിക്കാം. തങ്കം ഫിലിപ്പ് പത്മശ്രീ അവാർഡ് മേടിച്ചിട്ടുള്ളവരാണ് തങ്കം ഫിലിപ്പ്. നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരുപക്ഷെ തങ്കം ഫിലിപ്പിനെ കുറിച്ച് അറിയണ്ടാവില്ല. മരിച്ചുപോയി അവർ, 87-ാമത്തെ വയസ്സിലാണ് മരിക്കണമെങ്കിൽ 2009 മരിക്കണത്. IHM മുംബൈയിലെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളൊക്കെ എഴുതി, ഈ നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പുസ്തകങ്ങളെല്ലാം സെറ്റപ്പാക്കിയിട്ടുള്ളത്. ഒരുപാട് പോവർട്ടി ലൈനിൻ്റെ താഴെയുള്ള ആളുകളുടെ ചാരിറ്റബിൾ കമ്മ്യൂണിറ്റി സർവീസിലും എല്ലാത്തിനും പുള്ളിക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിൽ ജോലി ചെയ്തിട്ടുണ്ട്, US പോയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഒരു ബെസ്റ്റ് സെലിബ്രിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ കളിനറിനെ കേരളത്തിലും ഇന്ത്യയിലും സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള 1 ആളാണ് തങ്കം ഫിലിപ്പ്. അപ്പോൾ ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് ടു തങ്കം ഫിലിപ്പ്. ഈ തങ്കം ഫിലിപ്പിൻ്റെ കസിനാണെന്നാണ് പറയുന്നത്, രാജു ഫിലിപ്പ്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനും രഞ്ജിലും എല്ലാവരും കിച്ചൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണം.
കിച്ചൺ അല്ല അതിന്റെ മെയിൻ എൻട്രി എന്ന ഭാഗം. ഇടത്തെ സൈഡിൽ നമ്മുടെ ഷെഫ് അപ്പം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കിച്ചൺ എന്ന് വെച്ചപ്പോഴും ഇതാണ് ബേക്കറി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ എല്ലാവരും കൂടി മുകളിലേക്ക് കൊണ്ടുപോയി. ഷാരനെ ഫ്രണ്ട് ഓഫീസിലേക്ക് വിട്ടു, രഞ്ജിലിനെ സർവീസിലേക്ക് വിട്ടു, ഞാനും കുട്ടിയും അത് മെയിൻ കിച്ചണിൽ നിൽക്കുക. ഞങ്ങൾ രണ്ടുപേരും ഉച്ച വരെ മെയിൻ കിച്ചണിൽ ജോലി ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലഞ്ച് ടൈമിൽ ഈ രണ്ടേവ് ഷെഫ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ബേക്കറിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ നിങ്ങളൊന്ന് ബേക്കറിയിലേക്ക് ഇതാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടേവ് ഷെഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടാ, ഞാൻ ഷെഫിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞാൻ നിന്നാക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്, നെൽസൺ എന്നാണ് പുള്ളിയുടെ പേര്. ഹലോ നെൽസൺ, വീഡിയോ കണ്ടെങ്കിൽ ഒരു ഹലോ പറഞ്ഞു. ഞാൻ അന്ന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല, ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പുള്ളി പോവുകയാണ് പെട്ടെന്ന് തന്നെ, അപ്പോൾ ഞാൻ നിന്നെ പറ്റിങ് എടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ രണ്ടേവ് ഷെഫ് ചെന്നിട്ട് രാജു ഷെഫിൻ്റെ അടുത്ത് ചോദിച്ചു, പുള്ളിക്ക് ഇതുപോലെ ട്രെയിനിങ് ചെയ്യണം താല്പര്യമുണ്ട്, എനിക്കാണെങ്കിൽ ഒരു ഹെൽപ്പറിൻ്റെ ആവശ്യമുണ്ട് മെയിൻ ബേക്കറി കിച്ചണിൽ. ഞാൻ നവീൻ എടുത്തോട്ടെ ചോദിച്ചു, പുള്ളി പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു. ഞാൻ ബേക്കറിയിലേക്ക് വരുകയല്ല, മെയിൻ കിച്ചണിലുള്ള എല്ലാ ഷെഫുമാർക്കും ഞാൻ ഈ ബേക്കറിയിലേക്ക് എൻറ്റർ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അവിടെയുള്ള മെയിൻ ആൾക്കാരെല്ലാവരും ഇബിനെന്തിനാണോ അങ്ങനെ ഇവിടെ ബാക്കിയെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മെയിൻ കിച്ചണിൽ ജോലി ചെയ്തിട്ടാണ് അങ്ങനെ ബേക്കറിയിലേക്ക് ഒന്നും അങ്ങനെ എൻറ്റർ ചെയ്യുക. എന്തൊരു സൂക്കേടാ നോക്കണേ അല്ലേ. ഒരു വ്യക്തിക്ക് ഏത് സംഭവമാണോ താല്പര്യമുള്ള വെച്ചെങ്കിൽ അവൻ ആ സംഭവം ചെയ്യട്ടെ. അവൻ ട്രെയിനിങ്ങിന് വന്നതല്ലേ, അവൻ അവിടെ ട്രെയിനിങ് ചെയ്യട്ടെ, എന്താണ് കുഴപ്പം. ബേക്കറി എന്താ കിച്ചണിൽ ബന്ധപ്പെട്ട് നിൽക്കണം അല്ലേ. ചില സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലേ, അവൻ ഇവിടെ വർക്ക് ചെയ്യട്ടെ, ഭയങ്കര കഷ്ടപ്പെടട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അയാളുടെ ഇഷ്ടം പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറില്ല. എനിവേ, രൺദീപ് ഷെഫിന് ഒരു പ്രത്യേകതയുണ്ട്. പുള്ളി ഒരു കാര്യം തീരുമാനിച്ചാൽ, കാരണം പുള്ളി ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷെ പുള്ളി ബേക്കറിയിൽ ഭയങ്കര ടാലൻറ്റഡ് ആണ്. പുള്ളി ചെറുപ്പം മുതലേ പുള്ളിയുടെ ഫാമിലിയിൽ ബേക്കറിയും കാര്യങ്ങളും എല്ലാം ഉള്ള കാരണം പുള്ളി ബേക്കറിയിൽ പെടയാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പോയാൽ പെട്ടെന്ന് അവിടെ ഒരാൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, കാരണം ആരാണ് പിന്നെ വേറെ മെയിൻ കിച്ചണിൽ ഒരൊറ്റ ഷെഫേ ഉള്ളൂ, പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ മേലെ അവിടെ വേറൊരു ഡയലോഗ് അന്ന് നടന്നിട്ടില്ല, നവീൻ ഇവിടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കിച്ചണിലേക്കുള്ള സാധനങ്ങളും കാലത്ത് വരുന്ന ഓർഡറുകളും എല്ലാം വരുമ്പോൾ ഇവരെടുത്തുകൊണ്ട് പോകും, ഞാൻ ബേക്കറിയുടെ കാര്യങ്ങളും മാത്രമാണ്. അപ്പോൾ മുകളിലുള്ള ട്രെയിനീസായിട്ടുള്ള ട്രെയിനീസും എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര ഉൽപ്പന്നം, ഇപ്പം മാത്രം എന്താ താഴെ എന്നുള്ള ഇതിൽ ഇങ്ങനെയിരിക്കുകയാണ്. ഞാൻ ഈ ബേക്കറിയിൽ പണി തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ മെയിനായിട്ട് ചിതിരുന്നത് ഒന്ന് ക്രോസോൺ അടിക്കും, ഡാനിഷ് അടിക്കും, കേക്ക്സ് ഉണ്ടാക്കും, ബ്രെഡ് ഉണ്ടാക്കും, അങ്ങനെ അവിടുത്തെ ബഫേക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മെയിൻ സാധനങ്ങളാണ്. ഷെഫിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിനി ആണോ നിങ്ങൾ ആരാണോ എന്ന് നോക്കില്ല. എനിക്ക് ഇത്രയും ഒരു റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ആശയത്തിന് മറ്റ് പല കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു 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 വ്യക്തി ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നീ ഇത് ചെയ്തോ ചെയ്താൽ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കൊണ്ട് വിത്തിൻ ഒരു വീക്ക് ഓഫ് ടൈം ഞാൻ അവിടുത്തെ എല്ലാ പണികളും അവിടുത്തെ റെസിപ്പിയിലുള്ള എല്ലാ സാധനങ്പോഴും ഞാൻ അടിച്ചു തുടങ്ങാം. അങ്ങനെ പുള്ളി, അപ്പോൾ പുള്ളി കുറച്ച് ലാഗായി, പുള്ളി ഇടയ്ക്ക് രാവിലെ 9 മണിക്ക് ഷിഫ്റ്റിന് വരുന്ന പോലെ ചിലപ്പോൾ 10 മണി 11 മണിക്ക് വരുള്ളൂ, കുറച്ചുകൂടെ പുള്ളിക്ക് അറിയാം ഞാൻ ചെയ്യുന്നുള്ളൂ. കാടമം കൗണ്ടിയിൽ രാവിലെ 7 മണിക്ക് 8 മണിക്ക് ജോലിക്ക് കയറിയ വൈകുന്നേരം 12 മണിക്കാണ് ജോലി കഴിഞ്ഞിറങ്ങും. ഈ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഗോൾഡനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു വകുപ്പില്ല. ഗോൾഡയുടെ വീട്ടിലേക്കോ ഗോൾഡയുടെ മൊബൈലിലേക്കോ വിളിക്കാൻ എനിക്ക് ധൈര്യമില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, സോമി എന്നാണ് പേര്. ഹായ് സോമി, താഴെ വന്നിട്ടൊരു കമൻറ്റോടാണ്. എൻ്റെ ഒരു വലിയൊരു ഫ്രണ്ടാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, വേലൂരാണ്, ഒരു സൂപ്പർ ഫുട്ബോൾ പ്ലെയറാണ് സോമി പി ടി, നമ്മുടെ സന്തോഷ് ട്രോഫിയൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയായിരിക്കും, ചിലപ്പോൾ സോമിക്ക് അന്നൊരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ സോമിയുടെ അടുത്തുനിന്ന് ഞാൻ സോമിയുടെ നമ്പറിൽ നിന്നും ഗോൾഡൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അത് ഞാൻ സോമിയുടെ അടുത്ത് വിളിച്ചു പറയും, സോമി ഒരു മെസ്സേജ് അയക്കുന്നു, അവീനാന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ എട്ടക്കെ ഗോൾഡാ, എട്ടക്കെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ അടുത്ത് റിഗാർഡ്സ് പറയാനായിട്ട് മെസ്സേജ് അയക്കും. അങ്ങനെ ആ മെസ്സേജുകൾ വരുന്നുണ്ടോ എന്ന് ഞാൻ സോമിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എല്ലാ ദിവസവും 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഇരുട്ടത്ത് കൂടെ നടന്നു പോകുക. ഭയങ്കര ഇരുട്ടാണ് അവിടെ, 25 രൂപയുടെ ഏതോ ഒരു ഉള്ളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ ഒരു ടെലഫോൺ ബൂത്ത് ഉണ്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗോൾഡനെ വിളിക്കണം എന്ന് തോന്നി. ഒരു എനിക്ക് പറ്റണില്ല മെസ്സേജ് അയക്കാണ്ട് ഒന്നും എനിക്ക് പറ്റണില്ല. അങ്ങനെ ഞാൻ ഈ ടെലഫോൺ ബൂത്തിൽ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ, ഒരു ബെസ്റ്റ് ആംബിയൻസ് ആണ്. ഫുള്ള് ഇരുട്ടത്ത് നമ്മൾ ജോലി കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് നടന്ന് പോകുമ്പോൾ ഇവിടെ ഒരു പാട്ട് വയ്ക്കും. മിക്ക ദിവസങ്ങളിലും ഇംഗ്ലീഷ് പാട്ടാണ്. അന്നാണ് ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കണേ, നമ്മുടെ ബാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ യു ആർ മൈ ഫയർ എന്നൊരു പാട്ടില്ല. ആ പാട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കേട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ കടമങ്കൗണ്ടിന്ന് പണി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫോം വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അവിടെ. അപ്പോൾ എല്ലാവരും ഫോം വിളിക്കാൻ നിൽക്കുന്നുണ്ടാവും, ഞാനും 1 രൂപ ഇട്ടിട്ട് ഗോൾഡയുടെ നമ്പറിലേക്ക് വിളിക്കും. പക്ഷേ പുള്ളിക്കാരി ഫോൺ എടുക്കില്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ച് പോയി കഴിഞ്ഞാൽ ആ ചേട്ടനെ കട അടയ്ക്കും,
ചിലപ്പോൾ ഞാൻ പറയാം ആ പാട്ട് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്യുമെന്ന്. ചിലപ്പോൾ പുള്ളി ആ പാട്ട് ഒന്നുകൂടെ പ്ലാൻ ചെയ്യും. ആ പാട്ട് കേൾക്കണത് വരെ തീർന്നവരെ അവിടെ ഇരിക്കും. കാർഡമം കൗണ്ടിയിൽ നമ്മൾ ഈ രണ്ടി യൂഷഫിനെ വിളിച്ചിരുന്നത് ആശാനം എന്നാണ്. ഇപ്പോഴും ഞങ്ങൾ പുള്ളീനെ ഞങ്ങളുടെ കംപ്ലീറ്റ് ബാച്ച് വിളിക്കുന്നതും ആശാനം തന്നെയാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഭയങ്കര കമ്പനി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ആശാനെ, ഈ റാവു ദേശ്മുഖ് എന്നാണോ ആശാൻ്റെ അപ്പൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ റാവു ദേശ്മുഖ് എൻ്റെ അപ്പൻ്റെ പേരൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വെറുതെ പറഞ്ഞതാണ്. ഞാൻ ഒബ്രോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ലാസ്റ്റ് പേരായിരുന്നു റാവു ദേശ്മുഖ്, അത് ഞാൻ എടുത്തിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് പടച്ചാണെന്ന് പറഞ്ഞു. അത്രയും ഫണ്ണിയാണ് നമ്മുടെ റാവു ദേശ്മുഖ്. ഓക്കെ, പുള്ളി ഞാൻ ബേക്കറിയിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ലോപ്പി ആയി. ഓക്കെ, ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി കുറച്ച് സ്ലോപ്പി ആയി. ഒരു ദിവസം ഇതുപോലെ പുള്ളി ജോലിക്ക് വന്നില്ല. പുള്ളി സിക്കും വിളിച്ചില്ല, ഒന്നും വിളിച്ചില്ല, ജോലിക്ക് വന്നില്ല. അന്ന് അവിടെ ഒരു വെഡ്ഡിങ് പരിപാടിയുണ്ട്. ഈ വെഡ്ഡിങ്ങിന് ഒരു കേക്ക് ഉണ്ടാക്കണം. കേക്കിൻ്റെ ബേസും കാര്യങ്ങളും അടിക്കുമെങ്കിലും ഞാൻ കേക്കിൻ്റെ മുകളിൽ ഐസിങ് ചെയ്യില്ല. ഷെഫുമാരായ ഷെഫുമാർ മുഴുവൻ നമ്മുടെ ആശാനെ കോണ്ടാക്ട് ചെയ്തു. പുള്ളി ഫോൺ എടുത്തില്ല, വന്നില്ല, ഒന്നും ഉണ്ടായില്ല. വെഡ്ഡിങ് അന്ന് നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് ബേക്കറിയിൽ ഞാൻ ബേസെല്ലാം അടിച്ചു വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിൻ കിച്ചണിലെ സൂഷെഫ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നവീനെ നീ ആ കേക്ക് അടിക്കി, നമുക്ക് തൽക്കാലം അത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷെഫോ മെയിൻ ഷെഫോ എന്ന് പറയാതെ ഞാൻ അടിക്കില്ല, എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. മറ്റുള്ള എല്ലാ സാധനങ്ങളും ബ്രെഡുകളും എല്ലാം ശരിയായിട്ട് ഇരിപ്പുണ്ട്. തലേദിവസം കുറേ ബ്രെഡ് ഷെഫ് ആശാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ സെറ്റപ്പാക്കി വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജു ഷെഫ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആ കേക്ക് ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേക്ക് ഐസിങ് ചെയ്യാണ്. ഞാൻ അങ്ങനെ ഐസിങ് ചെയ്തു. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ആ കേക്കെല്ലാം ഐസിങ് ചെയ്ത് കേക്ക് കൊണ്ടുപോയി. രാവിലെ ഞാൻ ഷെഫിൻ്റെ രണ്ടു ദിവസം വന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പുള്ളി അടുത്ത് എന്തോ പറഞ്ഞു കാണും. പുള്ളി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എന്തുണ്ടായെന്നും തലേദിവസത്തെ വിഷയങ്ങളൊന്നും പുള്ളി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്തുണ്ടായി, നമ്മൾ ഇന്നലെ കൊടുത്ത കേക്കിന് എന്തെങ്കിലും അലമുണ്ടായിരുന്നു? ഇല്ലടാ, കുഴപ്പമില്ല, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കല്യാണത്തിൻ്റെ ആളുകളൊന്നും നമ്മളോട് ഒരു കച്ചടിയും പറഞ്ഞില്ല. ആ കേക്ക് നന്നായിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 മാസത്തെ നമ്മുടെ കംപ്ലീറ്റ് ട്രെയിനിങ്ങും കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് തരും. എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ മെയിൻ ഷെഫിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് മേടിക്കുക. അങ്ങനെ ഞാൻ രാജു ഷെഫിനെ റൂമിലേക്ക് ചെല്ലുകയാണ്. പുള്ളി കുറച്ചൊരു റഫായിട്ടുള്ള ഒരാളാണ്, പേടിച്ചിട്ടാണ് ചെല്ലണേ, അങ്ങനെ എപ്പോഴും കാണാൻ പറ്റിയിട്ടുള്ള ഒരാളൊന്നുമല്ല. പുള്ളിയുടെ അടുത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പേപ്പർ സൈൻ ചെയ്തിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നവീൻ, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ട്രെയിനി CDP ആയിട്ട് ജോയിൻ ചെയ്യാമെന്ന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷെഫ്, എൻ്റെ ലൈഫിൽ നിങ്ങൾ ഈ ട്രെയിനി CDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിറങ്ങുന്ന ഒരു ഷെഫാവാൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് ട്രെയിനി CDP. ഞാനത് അവിടെ നിന്ന് ഓഫർ കിട്ടുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ ഞാൻ പുള്ളിയോട് പറഞ്ഞ മറുപടി ഇതാണ്, 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി 2 വർഷം കൂടി എനിക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ബാംഗ്ലൂരായിരിക്കും ജോലി ചെയ്യുക. പക്ഷേ ഷെഫ് തന്ന ആ ഒരു ഓഫർ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അന്ന്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ ബേക്കറിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തോളം നമ്മുടെ അവിടുത്തെ സമയത്ത് ബേക്കറിയിലെ എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും, പഫ്സ്, ക്രൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ താങ്ക്സ് കിട്ടും. രണ്ടി ഷെഫിനും കൂടെ ഒരു താങ്ക്സ് ആണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബാലപാഠങ്ങൾ ഇൻഡസ്ട്രിയിലായിട്ട് പഠിച്ചതിനും ആ പഠിച്ചതിന് അത്രയ്ക്കും വലിയൊരു അംഗീകാരം അവിടെ നിന്ന് കിട്ടുകയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണുള്ളത്? സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ കാർഡമം കൗണ്ടി വിട്ടു. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഗോൾഡെ കാണുക എന്നുള്ളതാണ്. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ, എനിക്കൊന്ന് വയനാട് പോകണം, എൻ്റെ ഫ്രണ്ട്സെല്ലാം വയനാട്ടിലേക്ക് പോകുന്നുണ്ട്, എനിക്കൊന്ന് വയനാട് കറങ്ങാൻ പോകണം, ഞങ്ങൾ ട്രിപ്പെല്ലാം ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ പോകണമെന്ന് പറഞ്ഞു. സ്റ്റൈപ്പൻഡ് കിട്ടിയിട്ടുള്ള 500 രൂപ നമ്മുടെ കയ്യിലുണ്ട്. രാവിലെ തന്നെ അമ്മ പറഞ്ഞു, എടാ നീ വയനാട്ടിലേക്ക് പോകും. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. കോഴിക്കോടാണ് അവൻ്റെ വീട്. അവൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് വയനാട് പോകണം, ഗോൾഡനെ ഒന്ന് കാണണം, ഭയങ്കര അർജൻറ്റാണ്, അവളെന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കാണണം, അത്രയേ ഉള്ളൂ. ഞാൻ വിളിച്ചിട്ട് ഒന്നും പുള്ളിക്കാരി ഫോൺ എടുക്കണില്ല. 10 ദിവസം കൂടി എനിക്ക് കേരളത്തിലുള്ളൂ.
അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഗോൾഡനെ പോയി കാണണം, ഉറപ്പായിട്ടും കാണണം. അവളെ കണ്ടാലും വേണ്ടി അവളുടെ വീട്ടിലെങ്കിലും എനിക്ക് ചെന്നിട്ട് എൻ്റെ പ്രസൻസ് അറിയിക്കണം, അല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥത അറിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ നീ ധൈര്യമായിട്ട് കയറിക്കോ, കോഴിക്കോട് നീ വാ, എൻ്റെ അപ്പൻ്റെ ബൈക്കിൻ്റെ മുകളിൽ നിന്നെയും കൊണ്ട് ഞാൻ വയനാട് പോയി നമുക്ക് അവരുടെ വീടെങ്കിലും കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. അമ്മ എനിക്ക് 240 രൂപയോ 540 രൂപയോ തരുന്നു, എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പേ ഞാൻ ഒന്ന് കറങ്ങാൻ പോകട്ടെന്ന്. പുള്ളിക്ക് അങ്ങനെ നമ്മൾ കറങ്ങാൻ പോകണമെന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല. എങ്ങനെ ഉണ്ടായേക്കാൻ പോണേ ചോദിച്ചു. അവനേ വയനാട്ടേക്ക് എന്തോ പോലെ അമ്മമാർ നമ്മുടെ സൈഡ് പിടിച്ച് പറയുമല്ലോ, അവൻ്റെ ഓരോ കോപ്പിലേക്കുള്ള പോക്ക് അങ്ങനെ എന്തോ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, പുള്ളിക്കാരൻ എന്താണെങ്കിലും നോ എന്ന് പറഞ്ഞില്ല, പടച്ചു. അപ്പോൾ ഇനി നമ്മൾ വയനാട്ടേക്ക് പോയി അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയട്ടെ. ടൂ കൂട്ടല്ലേ, കുറച്ച് വലിയ കഥയായിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കട്ട് കൊടുത്ത ഒരു രസം ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ആളുകൾ ഇത് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുക. അല്ല കൊണ്ടേ ഒരു ബൈ പറഞ്ഞടി, നീ പൈ ബൈന്നോ കൈ പൈന്നോ ബൗ ബൗ എന്നാ പിങ് പറഞ്ഞു ബൗ ബൗ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പരമാവധി പെട്ടെന്ന് തന്നെ നമ്മൾ പഠിക്കാം. ഓപ്പാ.